നമസ്കാരം, ഫുഡ് ബാസ്ക്കറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ മപ്പാസ് ആണ്. മല്ലിപ്പൊടിയുടെയും കുരുമുളക് പൊടിയുടെയും നല്ല ഫ്ലേവറുള്ള ഒരു പ്രിപ്പറേഷൻ ആണ്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പൊ വെജിറ്റബിൾ മപ്പാസ് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് കാണാം. ഞാൻ എടുത്തു വെച്ചേക്കുന്നത് 16 ഉള്ളി, 3/4 ഇഞ്ച് കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് കരിയാപ്പില, 2 തക്കാളി, 2 ഉരുളക്കിഴങ്ങ്, 1 ക്യാരറ്റ്, 3 കോളിഫ്ലവർ ഫ്ലോറെറ്റ്സ്, 4 ഫ്രഞ്ച് ബീൻസ്. പിന്നെ എടുത്തു വെച്ചേക്കുന്നത് 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും 1 കപ്പ് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലും. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മിക്സി ജാറിലേക്ക് ആക്കാം. ഒന്നര ടീസ്പൂൺ മുളക് പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ചീരക പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കാം. ഉള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഫ്രഞ്ച് ബീൻസ്, കോളിഫ്ലവർ ക്യൂബ്സ് ആക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പ്രഷർ കുക്കർ അടുപ്പത്ത് വെക്കാം. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ബ്രൗൺ ആവാൻ തുടങ്ങുന്നുണ്ട്. അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. അരച്ചു വെച്ച മസാല ഇട്ട് കൊടുക്കാം. കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മസാല നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി അരിഞ്ഞു വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഫ്രഞ്ച് ബീൻസ്, കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ 3-4 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. കരിയാപ്പില ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് ചെറുതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇത് മതിയാവും. കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. മിക്സി ജാറിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കാം. അതിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം.
കുക്കർ അടയ്ക്കാം, വിസിൽ വന്നു കഴിഞ്ഞ ഉടനെ തീ താക്കാം, താന്ന തീയിൽ 2 മിനിറ്റ് ഇരിക്കട്ടെ, എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. കുക്കർ ചൂട് മാറിയിട്ടുണ്ട്, വെജിറ്റബിൾസ് എല്ലാം കുക്കായിട്ടുണ്ട്. ഇനി കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. കുക്കർ വീണ്ടും അടുപ്പത്ത് വെക്കാം, നല്ലവണ്ണം ചൂടാക്കി എടുക്കാം. കറി തിളയ്ക്കാൻ തുടങ്ങുന്നുണ്ട്, ഇത് മതിയാവും, ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ വെജിറ്റബിൾ മപ്പാസ് റെഡി ആയിട്ടുണ്ട്, നമുക്ക് സെർവിംഗ് ബോളിലേക്ക് ആക്കാം. വെജിറ്റബിൾ മപ്പാസിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. വീണ്ടും വരിക. നന്ദി, നമസ്കാരം.